ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ കുമാരനാശാന്റെ കവിതകൾ പഠിച്ചു തുടങ്ങിയാണ്. ഞാൻ RSSല് പോകുന്ന സമയത്ത് ഒരു ദിവസം സ്വാമി ഗുരുവിന്റെ ജന്മദിന ആഘോഷമായിരുന്നു. ആ സമയത്താണ് ഞാൻ RSSന്റെ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ഗുരുവിനെ കുറിച്ച് പറയുന്നു. പിന്നെ ഗുരുവിനോടുള്ള സ്നേഹമായി ഭക്തിയായി ഭയങ്കര ഭക്തി. എന്നിട്ട് വീട്ടിൽ പോയിട്ട് അച്ഛനോട് ചോദിച്ചു പുസ്തകം വായിച്ചു. അച്ഛൻ ഭയങ്കര പുസ്തകം ഉണ്ടായിരുന്നു, പുസ്തകം കണ്ട് വായിച്ചു തുടങ്ങി. പിന്നെ അത് കുറെ രണ്ടു മൂന്ന് കൊല്ലം ഗുരുവിന്റെ പുസ്തകങ്ങളും ആശാന്റെ പുസ്തകങ്ങളൊക്കെ അഞ്ച് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മലയാള ഭാഷയില് മലയാള പേപ്പറില് കവിത എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പത്ത് വരി കവിത അഞ്ചു മാർക്കിന്റെ പറ്റാന്ന് തോന്നുന്നു. അതായത് ചിന്താവസ്ഥ സീതാന്റെ ഓർമ്മ. ഞാൻ കവിത എഴുതി തുടങ്ങി. കവിത പത്ത് വരി കഴിഞ്ഞു അത് ആ ബുക്കിന്ന് കരുണയിലേക്ക് കയറി. അങ്ങനെ കുറെ മൂന്നാല് പേജുകൾ കവിത തന്നെ കവിത തന്നെ. എന്നിട്ട് അതിൻ്റെ ഓണപരീക്ഷ തോന്നുന്നു അതായത് ഞാൻ റിസൾട്ട് വരുന്ന വയത്ത് ആൻസർ പേപ്പറിൽ കവിത മാത്രം വേറെ ഒന്നുമില്ല. ഭാഷ ഭാഷ എടുത്ത് ചോദിച്ചു. ആ സമയത്ത് തന്നെ അച്ഛൻ തന്നെയായിരുന്നു എന്നെ മലയാളം പഠിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ ചോദിച്ചു എല്ലാവരുടെ മുന്നിൽ തരുമ്പോൾ ചോദിച്ചു നീ ആശാന് വേണ്ടി തിച്ചീസ് പഠിക്കാമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആശാനോടുള്ള കവിതകളെ ഞാൻ കൂടുതൽ വായിച്ചു തുടങ്ങിയത്. അതുകൊണ്ടായിരിക്കും എൻ്റെ പുസ്തകങ്ങളിലെ സന്ദേശം ഒരുപാട് സന്ദേശം സിനിമയെ കുറിച്ചല്ല പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സന്ദേശങ്ങളുടെ വരികൾ എൻ്റെ കഥകളിൽ കയറിയത് അതുകൊണ്ടായിരിക്കും. സ്ത്രീകളോടുള്ള ആക്രമണം, കുട്ടികളോടുള്ള ആക്രമണം, അതൊക്കെ എൻ്റെ കഥകളിൽ മിക്കവാറും എല്ലാവരും കാണാൻ പറ്റുന്നതാണ്. അതിനെതിരെ പ്രതികരിക്കാൻ ഒരു വഴി എൻ്റെ കഥകളാണെന്ന് എനിക്ക് തോന്നി. വേറെ ഈ ശരീരം വെച്ചിട്ട് അങ്ങനെ പ്രതികരിക്കാനേ പറ്റുള്ളൂ എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടായിരിക്കും പലരും പറയാറുണ്ട്, പല വായനക്കാരും പറയാറുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീ വായനക്കാരാണെന്ന് തോന്നുന്നു, ആ കഥയിലെ ആ സ്ത്രീ കഥാപാത്രം അവതരിപ്പിച്ചത് വളരെ നന്നായിരുന്നു. അതിനനുസരിച്ച് ഒരു ഷോർട്ട് ഫിലിം ഇറക്കിയിട്ടായിരുന്നു. ആ ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമായിരുന്നു ഒരു ഷോർട്ട് ഫിലിം ഒരു കഥ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഷോർട്ട് ഫിലിം ഇറക്കിയിട്ടായിരുന്നു. ആ കഥയിലെ ഒരു പെൺകുട്ടിയെ ഒരു ജേണലിസ്റ്റ് ബോംബെയിൽ നിന്ന് കൊണ്ടുവരുന്നതായിട്ടാണ് കാണിക്കുന്നത്. രക്ഷപ്പെട്ട് കൊണ്ടുവരുന്നത് പെൺകുട്ടി രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത്. അപ്പം അത് വായിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നല്ല കഥയായിരുന്നു. അതിൽ സ്ത്രീകളെ ഒരു രക്ഷയ്ക്ക് വേണ്ടി അവരേക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു ഭാഷ അത് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എതിർത്തിട്ട് കാസർഗോഡിൽ നിന്ന് എനിക്ക് കോളം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ അവതരിപ്പിച്ച ഒരാളുടെ പേര് എന്തുകൊണ്ടാണ് ആ ഒരു പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ സമുദായത്തിൻ്റെ പേര് തട്ടിക്കൊണ്ട അയാളെ കുറിച്ച് പറഞ്ഞത്, അയാളുടെ പേര് എന്തുകൊണ്ടാണ് വെച്ചത് എന്നിട്ട് എന്തൊക്കെ ഒരു ഭീഷണി കോൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കഥകൾ വായിച്ചിട്ട് കുറേ പേർക്ക് ഭീഷണി കോള് ചെയ്യാനുള്ള സൗകര്യം ഞാൻ ഉണ്ടായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാസർഗോഡ് മാത്രമല്ല ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഒരു പർട്ടിക്കുലർ അത് മാനം വരെ വർണ്ണങ്ങളത്തിൻ്റെ കഥ പുസ്തകത്തിലെ ഒരു കഥയുടെ ഒരു പർട്ടിക്കുലർ ആളുടെ പേര് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതും ആക്രമണത്തിന് എന്തായിട്ടും ഈ സാമൂഹിക അനീതിക്കെ സംസാരിക്കുന്ന കഥ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ആ കപ്പട്ടിക്കൽ കഥയിൽ ഡ്രഗ്സിനെ കുറിച്ച് ഡ്രഗ്സിനെതിരായിട്ട് കഞ്ചാമിനെതിരായിട്ട് സംസാരിക്കുന്നതായിരുന്നു. നാർക്കോട്ടിക്സ് അതിലെ ഞാനൊരു പട്ടിക കഥാപാത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ആ കഥാപാത്രത്തിന്റെ പേര് അങ്ങനെ ഉപയോഗിച്ചത്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആരാണ്? അവർ പറഞ്ഞു നിങ്ങൾ അയാളല്ലേ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ അയാളല്ല, ഞാൻ ഉദ്ദേശിച്ചൊരു ചൈനക്കാരനാണ് ഉദ്ദേശിച്ചത്. ഞാൻ മെക്സിക്കോയിൽ പോയ സമയത്ത് മെക്സിക്കോയിൽ സംഭവമാണത്, മെക്സിക്കോയിൽ ആ ചൈനക്കാരൻ ഉണ്ടാവാൻ പാടില്ല, അങ്ങനെ ഇല്ലാതിരിക്കാൻ വഴിയൊന്നുമില്ലെന്ന് പറഞ്ഞു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ എഴുത്തിന്റെ വഴിയിലൂടെ ഈ എന്താണ് പറയുക ഒരു രക്ഷകന്റെ രീതിയിലല്ല ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് രണ്ടു വാക്ക് സംസാരിക്കാൻ പറ്റാത്ത സ്ഥിതി പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതൊരു പക്ഷേ എനിക്ക് വന്നിരിക്കുന്നത് സ്നേഹം, അനുകമ്പ, ഭക്തി ഉള്ളതുകൊണ്ടായിരിക്കും. ഭക്തി ഒരു ഈ ഗോഡ് ഫിയറിംഗ് എന്ന് ഞാൻ പറയാം. ഞാൻ ഗോഡ് ഫിയറിംഗ് എന്ന് പറയാറില്ല, ഗോഡ് ലവിങ് എന്നാണ് പറയുക. നമ്മുടെ ദൈവത്തെ സ്നേഹിക്കാറുണ്ട്, അല്ലാതെ ദൈവത്തിനെ ഭയക്കുകയല്ലാണ്ട്. അത് എൻ്റെ കഥകളിൽ നിന്ന് കാണുന്നത്. എൻ്റെ കഥകളിൽ കാണുന്നത് സ്നേഹം കൂടുതൽ സ്നേഹത്തിൻ്റെ ഒരു 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 അൾട്ടിമേറ്റൊക്കെ കാണാൻ പറ്റുന്നത് അതുകൊണ്ടായിരിക്കും. അപ്പം ഗുരുവിൻ്റെ വാദങ്ങളും അല്ലെങ്കിൽ കുമാരനാശൻ്റെ വാദങ്ങളും പിന്തുടരുന്ന സമയത്ത് നമ്മൾക്ക് അക്രമം എങ്ങനെയാണ് മനസ്സിൽ വരിക എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. ഓക്കെ, അക്രമം ഉണ്ടാകുന്ന സമയത്ത് ഒരു കൃഷ്ണനെ പോലെ ഒരു രക്ഷിക്കാൻ ഒരാളുണ്ടാവും. തീർച്ചയായും ഒരു കഥയുണ്ട്, ഒരു നായകവേഷം എപ്പോഴും ഒരു കഥകളിൽ ഉണ്ടാവണമല്ലോ. അത് എൻ്റെ നോവലിൽ
കായാവ് എഴുതമ്പാൽ എന്നുള്ള കഥ നോവലിൽ ഒരു രക്ഷകനില്ല, അവര് അതിനൊരു നായകനുമില്ല. ഒരുപാട് പേരുടെ ഒരു സമൂഹത്തിന്റെ കഥ പറയുന്നതാണ്. അതിലും അതിൽ പറയുന്ന മൊത്തം സ്നേഹത്തിനെ കുറിച്ചാണ്. പിന്നെ ആ ആ ഒരു വില്ലേജ് പുതിയൂർന്നല്ല ഗ്രാമത്തിലെ വില്ലേജിന്റെ പേര് സ്നേഹങ്ങൾ എങ്ങനെയാണ് അന്യോന്യം സ്നേഹിക്കുന്നു, അവരെങ്ങനെയാണ് അവരുടെ ജീവിതചര്യകളിൽ മറ്റുള്ളവരോട് എങ്ങനെ പങ്കെടുക്കുന്നു, പങ്കാളികളാവുന്നു എന്നുള്ളതാണ്. നമ്മളിലേക്ക് ഒതുങ്ങാതെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകേണ്ട ആവശ്യം ആ നോവലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇപ്പൊ എന്റെ അടുത്ത് ഇറങ്ങാൻ പോകുന്നത് 15-ാം തീയതി 16-ാം തീയതി മത്തിക്കരയിലെ കോസ്മോപൊളിറ്റൻ ക്ലബിൽ വെച്ചിട്ട് എന്റെ അടുത്ത പുസ്തകം റിലീസ് ആവുകയാണ്, കിളികൾ പറന്നു പോകുന്ന ഇടം. അതിനെ കുറിച്ചോട് പറഞ്ഞു ഞാൻ നിർത്ത. കിളികൾ പറന്നു പോകുന്ന ഇടം ഒരു നമ്മൾക്ക് ചില സമയത്ത് എത്താൻ പറ്റാത്ത ഇടം ഉണ്ടാവും, നമ്മൾക്ക് എത്തണം ആഗ്രഹം ഉണ്ടാവും. നമ്മളുടെ പലരും ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടാവും നമ്മൾ കാശിയിൽ പോകണമെന്നുള്ളത്. അവരൊക്കെ പോകാൻ പറ്റിയതല്ല. ചിലവർ വിചാരിക്കും നമ്മൾക്ക് ഗുരുവായൂർ പോകണമെന്ന് വിചാരിക്കാം. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്ന വേളാങ്കണ്ണി പോകണമെന്ന് വിചാരിക്കുന്നുണ്ടാവും, ആഗ്രഹിക്കുന്നുണ്ടാവും, പോകാൻ പറ്റണമെന്നില്ല. എന്നാൽ ആഗ്രഹിക്കാത്ത ചിലവർക്ക് ആ സൗകര്യം, ആ ആ ആ ദൈവത്തിന്റെ പ്രസൻസ് അവർക്ക് അനുഭവപ്പെടാം. അതുപോലെ ഒരു കഥയാണ് കിളികൾ പറന്നു പോകുന്ന ഇടം എന്നതിൽ നമ്മൾ നിങ്ങൾക്ക് വായിക്കാൻ കഴിയുക. അതൊരു ഒരു വാചകത്തിൽ പറഞ്ഞാണ്. വേറൊരു തരത്തിൽ നിങ്ങൾക്ക് ആലോചിക്കാം. ഒരു കഥ വായിക്കുന്ന സമയത്ത് നിങ്ങൾ പല തലങ്ങളിൽ ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ വിചാരിച്ച തലങ്ങളിൽ നിന്ന് വേറിട്ട ഒരു തലങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയും. അതിൽ 15 കഥകളാണ് ഉള്ളത്. അപ്പോൾ അതിന് നിങ്ങൾ പങ്കെടുക്കണം. ഞാൻ ഒരു മനുഷ്യൻ പെങ്ങുന്നൊരു കഥയും കൂടെ ഞാൻ അതിൻ്റെ സംഭവം കൂടെ ഞാൻ പറയാം. മനുഷ്യൻ പെങ്ങുന്നതിൻ്റെ കഥയിൽ അക്ഷരി പറഞ്ഞിരിക്കുന്നത് ഒരു പിതാവ് ഒരു കുട്ടിയെ സ്നേഹിക്കുന്നതും ആ കുട്ടിക്ക് വേണ്ടി ശില്പങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതും ആ കുട്ടി ഇമാജിൻ ചെയ്യാണ് ആ മനുഷ്യൻ പെങ്ങൾക്ക് ജീവൻ ഉണ്ടാക്കുന്നു. പിന്നീട് ആ മനുഷ്യൻ പെങ്ങൾ വളർന്നു വലുതാകുന്നു, വലുതായിട്ട് ആ കുട്ടിയെ കൊല്ലുന്നു. അതാണ് കഥ അക്ഷരി. എന്നിട്ട് ഈ പിതാവ് ആ വീട് നശിപ്പിക്കുന്നതാണ്. അയാളൊരു പെയിന്ററാണ്. ആ പെയിന്റ് തിന്നറല്ലേ, പെയിന്റ് ലൂസൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന തിന്നർ, അത് ഉപയോഗിച്ചിട്ട് വീട് കത്തിക്കുന്നതാണ്, മൊത്തം നശിപ്പിക്കുന്നതാണ് ആ കഥയിൽ പറഞ്ഞത്. അത് കഥ വായിക്കുമ്പോൾ നമ്മൾക്ക് സ്ട്രെയിറ്റ് മനസ്സിലാവുന്നതാണ്. പക്ഷെ അതിൽ രണ്ടു മൂന്ന് തലങ്ങള് നമ്മൾക്ക് വായിച്ചെടുക്കാൻ കഴിയും. അത് നമ്മൾ സലീം സാറിന് ഒരു അതിന്റെ ഒരു തലം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കുട്ടി ഭൂമി ദേവിയാണ്. ആ ഭൂമി ദേവി നമ്മളെ സംരക്ഷിക്കുന്നു. ആ സംരക്ഷിക്കുന്നതാണ് ഈ മനുഷ്യൻ പെണ്ണുകൾ. ആ മനുഷ്യൻ പെണ്ണായ നമ്മളെ പോലുള്ള മനുഷ്യര് ഭൂമിയെ നശിപ്പിക്കുന്നു. അതാണ് അതിൽ കണ്ടത്. ആ മനുഷ്യര് വലുതാവുന്നു, ആ ശില്പങ്ങൾ വലുതാവുന്നു, എന്നിട്ട് കുട്ടിയെ നശിപ്പിക്കുന്നു. എന്നുവെച്ചാൽ നമ്മുടെ ഭൂമിയെ നശിപ്പിക്കുന്നു. അതൊന്നും സഹിക്കാൻ കഴിയാതെ ഏറ്റവും പുറമെ പരാശക്തിയായ ഏതെങ്കിലും ഒരു ദൈവം ഉണ്ടാവുമല്ലോ. ആ ദൈവമാണ് ഈ അച്ഛൻ എന്നുള്ള രൂപത്തിൽ വന്നിട്ട് മൊത്തം നശിപ്പിക്കുന്നത്. വേറെ നിവർത്തിയില്ലാതിരിക്കുന്ന സമയത്താണ് അത് ചെയ്യേണ്ടി വരുന്നത്. ആ സിറ്റുവേഷനിലേക്ക് നമ്മൾ വരരുത്. നമ്മൾ അന്യോന്യം സ്നേഹിക്കുമ്പോൾ, അന്യോന്യം കൊടുത്തും സ്നേഹം കൈമാറുന്ന സമയത്തും നമ്മൾക്ക് ആ ശത്രുത ഇല്ലാതാകുന്നു. നമ്മൾക്ക് അത് തന്നെയാണ് ഗുരുവും പഠിപ്പിച്ചതും കവി ആശാന്റെ കവിതകളിലൂടെ നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. അത് അറിയാതെ അതിന്റെ ശരിയായ രീതിയിലുള്ള അർത്ഥങ്ങൾ വായിച്ചു മനസ്സിലാക്കാതെ നമ്മുടെ പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ട് നമ്മൾക്കൊരു കാര്യമില്ല. കവിത നമ്മൾക്ക് ആശാൻ കവിത പറഞ്ഞതുപോലെ തന്നെ സ്നേഹം അത് അറിയാതെ അതിലെ മൈനസ് പോയിന്റ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ആലോചിച്ചു കഴിഞ്ഞാൽ അതേ ആലോചിക്കാൻ നമ്മൾക്ക് സമയം ഉണ്ടാവുള്ളൂ. അതിൽ നല്ല കാര്യങ്ങൾ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഭഗവത്ഗീത പറഞ്ഞതും അത് തന്നെയാണ്. നമ്മളതിൽ നല്ലത് ഉൾക്കൊള്ളുക, അതിൽ മോശം എന്താണ് അതെല്ലാം ഉൾക്കൊള്ളേണ്ടത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന നല്ലതായിരിക്കണമെന്നില്ല മറ്റുള്ളവർക്ക് നല്ലത് എന്ന് തോന്നുക, അത് വേറെ വിഷയം. പക്ഷെ സമൂഹത്തിന് നല്ലത് എന്താണ്, മെജോറിറ്റി ഏതാണ് ആക്സെപ്റ്റ് ചെയ്യുന്ന ചോദിക്കുന്നത്, അത് പറയുമ്പോഴാണ് നമ്മൾക്ക് സമൂഹത്തിലേക്കുള്ള നമ്മുടെ ആ പാലം, നമ്മളും സമൂഹത്തിലുള്ള പാലം സ്നേഹം കൊണ്ട് ബന്ധിപ്പിക്കുമ്പോഴാണ് ഈ കലയ്ക്ക് മൂല്യം ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും 16-ാം തീയതി കോസ്മോപൊളിറ്റൻ ക്ലബിലേക്ക് വരിക. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് എന്റെ അടുത്ത പുസ്തക സമാഹാരം പ്രകാശനം ചെയ്യുന്നതാണ്. എല്ലാവരും പങ്കെടുക്കുക. വളരെ നന്ദി. ഇങ്ങനെ ഒരു അവസരം തന്നത് വളരെ